ആഴക്കടലിൽ മാത്രം കാണപ്പെടുന്ന ഓർ മത്സ്യങ്ങൾ അപൂർവമായി മാത്രമേ തീരത്തെത്താറുള്ളൂ. എന്നാൽ കഴിഞ്ഞയാഴ്ച ഫിലിപ്പീൻസിലെ ഓർമോക്കിൽ രണ്ട് ഓർ മത്സ്യങ്ങൾ കടൽ തീരത്തടിഞ്ഞു. തീരദേശ ഗ്രാമമായോ മക്കാബഗിലാണ് വ്യാഴാഴ്ച രാവിലെ ആഴക്കടൽ മത്സ്യമായ ഓർ മത്സ്യങ്ങളെ കണ്ടെത്തിയത്. കണ്ടെത്തുമ്പോൾ ഇവയ്ക്ക് ജീവനുണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളിയായ കാംലോൺ സർണോ വ്യക്തമാക്കി. ഇയാളുടെ ഭാര്യ അർലിനാണ് മത്സ്യങ്ങളുടെ ചിത്രം മൊബൈലിൽ പകർത്തിയത്. തീരത്തെ അടിഞ്ഞ മത്സ്യങ്ങളിൽ ഒരെണ്ണത്തിന് 9 അടിയോളം നീളവും 20 കിലോയോളം ഭാരവും ഉണ്ടായിരുന്നു. മറ്റൊന്നിന് 8 അടിയോളം നീളവും 15 കിലോ ഭാരവും ഉണ്ടായിരുന്നു. കണ്ടെത്തിയവ ഓർ മത്സ്യക്കുഞ്ഞുങ്ങളാണെന്ന് ബ്യൂറോ ഓഫ് ഫിഷറീസ് ആൻഡ് അക്വാറ്റിക് റിസോഴ്സ് ഡയറക്ടർ ജുവാൻ അൽബലാഡേജോ വിശദീകരിച്ചു. ആഴക്കടലിൽ ജീവിക്കുന്ന ഓർ മത്സ്യങ്ങൾ കടലിനടിയിൽ ശക്തമായ ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ സംഭവിക്കുമ്പോഴാണ് ജലോ ഉപരിതലത്തിലേക്ക് സാധാരണയായി എത്തുന്നത്. വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ സൂചനയായിട്ടാണ് ഇവിടുത്തുകാർ ഓർ മത്സ്യത്തിന്റെ വരവിനെ കാണുന്നത്. കടലിൽ ഏകദേശം 1640 അടിയോളം താഴെയാണ് ഇവ വസിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവ തീരത്തെത്തുന്നത് എന്ന കാര്യം ഇപ്പോഴും നിഗൂഢമാണ്. കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ പരിക്കേറ്റാകാം ഇവ തീരത്തെത്തുന്നതെന്നാണ് ഒരു നിഗമനം. ഇര തേടിയാകാം ഇവിടെ എത്തുന്നതെന്ന് മറ്റൊരു വാദവുമുണ്ട്. എന്നാൽ ഏറ്റവും പ്രസക്തമായത് മറ്റൊരു വാദമാണ്. ഭൂകമ്പ മുന്നറിയിപ്പുമായാണ് ഇവ തീരത്തെത്തുന്നതെന്ന ജപ്പാൻകാരുടെ വിശ്വാസം. സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്ന കൂറ്റൻ മത്സ്യങ്ങളാണ് ഓർ മത്സ്യങ്ങൾ. വരാനിരിക്കുന്ന വൻ ഭൂകമ്പത്തിന്റെ സൂചനയാണിതെന്നാണ് ജപ്പാൻകാരുടെ നിഗമനം. ഉൾക്കടലിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളാണ് ഓർ മത്സ്യങ്ങൾ. പൊതുവെ ഭൂകമ്പ ഭീഷണിയുടെ നിഴലിൽ ജീവിക്കുന്ന ജപ്പാൻകാർക്ക് മീനുകളുടെ വരവുകൾ ദുരന്ത സൂചനയാണ് നൽകുന്നത്. ഭൂമിയിൽ നേരിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിവുള്ള ജീവികളാണ് ഓർ മത്സ്യങ്ങൾ. സാധാരണയായി ഭൂകമ്പവും സുനാമിയും പോലുള്ള ദുരന്തങ്ങൾക്ക് മുന്നോടിയായി ഓർ മത്സ്യങ്ങൾ തീരത്തടിയുമെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. ഇവരുടെ വിശ്വാസത്തിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ലെങ്കിലും ഇതും ബലപ്പെടാൻ കാരണം 2011 ഫുക്കുഷിമയിലുണ്ടായ ഭൂകമ്പമാണ്. അത് 15,000-ൽ അധികം ആളുകൾക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. ഈ ദുരന്തത്തിന് മുന്നോടിയായി 1 ഡസനോളം ഓർ മത്സ്യങ്ങൾ ജപ്പാൻ തീരത്തടിഞ്ഞിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് 10 അടിയോളം നീളമുള്ള ഓർ മത്സ്യം തൊയാമ ബീച്ചിൽ അടിഞ്ഞത്. ഇമിസു തുറമുഖത്തും മീൻപിടുത്തക്കാരുടെ വലയിൽ കുരുങ്ങിയ നിലയിൽ ഓർ മത്സ്യത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന് ഏകദേശം 13 അടിയോളം നീളമുണ്ടായിരുന്നു. പാമ്പിനോട് സാമ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് 20 അടിയിലധികം നീളം വയ്ക്കാറുണ്ട്. ആഴക്കടലിലാണ് ഇവയുടെ വാസം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 660 മുതൽ 3280 അടി വരെ ആഴത്തിലാണ് ഇവ കാണപ്പെടാറുള്ളത്. വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ശരീരവും ചുവപ്പ് നിറത്തിലുള്ള ചിറകുമാണ് ഇവയ്ക്കുള്ളത്. ജപ്പാനിൽ നമാസു എന്നാണ് ഓർ മത്സ്യങ്ങൾ അറിയപ്പെടുന്നത്. കടൽ രാജാവിന്റെ കൊട്ടാരത്തിലെ ദൂതന്മാരാണ് ഈ മത്സ്യങ്ങളെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.